അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട, നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദമല്ലേ? पूजा दिया भी किसे और नल की था वो सड़ी बहुत ही देख लेंगे क्या നീ ആരാ? ഗബ്ബർ സിംഗോ? കക്ക കക്കാന്ന് വിളിക്കാൻ ആരാ ഈ മഹീന്ദർ സിംഗ്? പൂജയെ കെട്ടാൻ പോന്ന ആളാ. ആഹാ, ഞാൻ എന്തായാലോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ, ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തിൽ കാണും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്? ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം! ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്, നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക. വലയെടുത്ത് കടലിലേക്ക് എറിയടാ, തലയിലിട്ട് ഞോണ്ടാതടി. എന്താ ഇത്? ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൈ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാണ് ആ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങാനുണ്ടല്ലോ. ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് നാണമില്ലാത്ത മേ പൂജാനും തോ തലാം തോ പ്യാർ കർദാ ഹാ ക്യാ സാലേ ഉള്ളൂ കി പട്ടി ക്യാ ബോൽതാ ഹൈ ആ ഫസ്റ്റ് ടോട ഫോ ഹൈ ദുബാരി എലെ ബോ കോർ സിജ് മേ ജാ ദേ വൈചേ രാമ ഓമ വൈചേ രാമ കൊറച്ച് കറുത്തുപോയി, കൊറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ? വൃത്തി കെട്ടവൻ, അതിനിടയ്ക്ക് അതും ചെയ്താ. എന്നോട് ക്ഷമിക്കണം, എങ്ങനെയൊക്കെയാവുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ പ്രതീക്ഷിച്ചു. താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് തരും? 500 മതിയോ? 500 ഇടി പോലത്തെ 1200 ഇടി കൊണ്ടവന് ഒരു 500 ഉലിവേ? സൈക്കിൾ ഒന്നടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടുമല്ലോ. പിന്നെ എത്ര വേണം? ഒരു 7.5 ലക്ഷം രൂപ വേണം. വേറെ എടുത്തിട്ടോ? അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ. ആണോ? ഒരു 10 തികച്ചു തരാം. ഓക്കേ, ഞാൻ ഉറപ്പിച്ചു. ഏയ്, ഒരുപാട് വാശി കാണിക്കല്ലേ. നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ ഭയ്യനെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാൻഡി അല്ല മൈക്ക് ടൈസന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നീ എന്താ എന്നെ വരട്ടുക? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ? ആ കാലമാടന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. ചൂടാവാതടി, നീയായതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി.
പിന്നെ സമാധാനം പറയേണ്ടി വരുന്ന നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. പിന്നെ നിന്റെ കാര്യം പോകാം. അതെ, ഇനിയൊന്നും ബൈ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ. എങ്ങാനും ഞാൻ മിണ്ടി പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. ഗുഡ് ആഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം സാർ. ഗംഗാര ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതിച്ചിടടാ. ഗംഗാര ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും. പണി പോട്ടടാ, നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ, നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലി ചതക്കുന്നാണ് അബദ്ധം. കൈയെടുക്കടാ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ, കാശ് പിന്നെ തന്നാ മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ലാന്ന് പറഞ്ഞാ വിടരുത്. നീ വിടറാ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. ഇടോ ഒന്ന് പതുക്കെ പറ, അവനകത്തുണ്ട് സിക്കന്തർ. ചിക്കന്തർ അല്ല മട്ടന്തർ വന്നാലും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം, കൈ തെരണ്ടി വാൾ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ വടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്കും. അവന് ഞാൻ ജോലി കൊടുത്തു, 5000 സാലറി. ഇതാ പോരെ. ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ. ഈ 5000 എന്ന് പറഞ്ഞാ എത്രയാ? 5000. കൊടുക്കോ? കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കിവിടെ ഒരു പണി ഒന്നുകൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. ഓടാ വാടാ. 5000 അനക്കണ്ട. ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം. ഇതെന്താ ആദരം ഉണ്ടായത്? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ. ഞാൻ പോട്ടെ.